ഓരോ സ്വപ്നങ്ങൾ കാണുമ്പോഴും അതിന്റെ പിന്നെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം നമ്മുടെ മുൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മൾ ഒന്നുകൂടി മൂടി പുതച്ച് കാണുന്നതല്ല സ്വപ്നം. സ്വപ്നം എന്ന് പറയുന്നത് നമ്മൾ ഉറക്കം കെടുത്തുന്നതായിരിക്കണം സ്വപ്നം. എൻ്റെ മകൾ അല്ലെങ്കിൽ എൻ്റെ മകൻ ജീവിതത്തിൻ്റെ ഉന്നതമായ വിജയത്തിലെത്തിക്കാണമെന്ന് ഞാൻ നിരന്തരമായി ആഗ്രഹിക്കുന്നു, സ്വപ്നം കാണുന്നതെന്ന് പറയുമ്പോൾ അവന് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയും ഒരു പക്ഷേ നാട്ടിലെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പരിപാടികൾക്ക് പോലും പോകാൻ കഴിയാതെ വരികയും അവൻ ഉണരുന്നുണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ട് അവൻ ഉണർത്തേണ്ടേ എന്ന് ആലോചിച്ചുകൊണ്ട് സ്വന്തം ഉറക്കം കളഞ്ഞിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഉറക്കം കെടുത്തുന്നതായി മാറുന്നത്. അങ്ങനെ നിങ്ങളിൽ എത്ര പേർക്ക് സ്വപ്നം കാണാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്ക്. അങ്ങനെ കഴിയുന്നില്ലെങ്കിലാണ് നമ്മളുടെ പരാജയം എന്ന് പറഞ്ഞത്. അല്ലാതെ നമ്മളുടെ വിഭവങ്ങളുടെ അളവോ നമ്മളുടെ പാരമ്പര്യമോ നമ്മുടെ ജാതിയോ മതമോ ഒന്നല്ല നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് നമ്മളിൽ അന്തർലീനമായി കിടക്കുന്ന വാജ്ഞയാണ്, നമ്മളിൽ അന്തർലീനമായി കിടക്കുന്ന ഇച്ഛാശക്തിയാണ്. ആ ഇച്ഛാശക്തിയാണ് നമ്മൾക്ക് ശക്തിപ്പെടുത്തേണ്ടത്. അങ്ങനെ ശക്തിപ്പെടുത്തുകയാണ് നിങ്ങൾ ഇന്നിവിടെ കാണിച്ചിരിക്കുന്ന ഈ ഇത്രയും ആളുകൾ ഇത്ര സമയം ഏകദേശം 10 മണിയോളം